രാമ ആരാന്ന് നോക്കിയേ ചേട്ടാ വടക്കേത്തല ജേക്കബിന്റെ വീടേതാ ഈ എഴുത്തുകാരൻ ഇതിലെ മുന്നോട്ട് പോയി രണ്ടാമത് വലുതക്കുള്ള വഴിയോട് പോയി കഴിഞ്ഞാ അല്ല ആ വഴിയോട് പ്രശ്ന അതെന്താ ചേട്ടാ ആ വഴി ഓ കുട്ടി ഒരു കാര്യം ചെയ്യേ ഇത് നേരെ പോയി നാലാമത് വലത്തേക്കുള്ള വഴി അതിൽ പോയി രണ്ടാമത് അടുത്തോട്ടുള്ള റോട്ടോടെ പോവാ അതില് പോയി ഒരു പാലം കാണാം അവിടെ എത്തണ്ട അതിന് തൊട്ട് മുന്നേ ആരോടെങ്കിലും ചോയിച്ചാ മതി അവർ പറഞ്ഞു തരും ഇനി എന്തെങ്കിലും സംശയമുണ്ടോ അഥവാ അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ആരോടെങ്കിലും ചോദിച്ചാ മതി അവര് പറഞ്ഞു അപ്പൊ ശരി ചേട്ടാ ഈ എഴുത്തുകാരൻ ജേക്കബിന്റെ വീടേതാ എവിടുന്നോ വടക്കാഞ്ചേരിയിൽ നിന്നാ ഞാൻ ആളുടെ ഒരു കാണാൻ വേണ്ടി വന്നതാ ഇറങ്ങിട്ട് ഈ വഴി നേരത്തെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും അവിടെ ഒരു ഓട് വഴി ഉണ്ടാവും അതിൽ നേരെ പോയി കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഓക്കെ താങ്ക്സ് ചേട്ടാ ഈ ജേക്കബിന്റെ ജേക്കബിന്റെ ആരാ വീടേതാളിന്ന് കാണാൻ വന്നതാ ഞാനോ ഇതാ ആ താങ്ക്സ് ശരി ആരാ കാണാൻ എന്താ കാര്യം ഞാൻ ആളുടെ ഒരു ഫാനാ ആളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാ എന്നാ പോയോ ആള് മുകളിലുണ്ട് ആ വന്നൂല്ലേ എന്നെ എങ്ങനെ മനസ്സിലായി ജാൻസി എന്റെ കാഴ്ചയെ പോയിട്ടുള്ളൂ ബാക്കി നാല് ഇന്ദ്രിയങ്ങളും ആ ജാൻസി രാമൻ എനിക്ക് വേണ്ടി തൂലിക ചലിപ്പിക്കുന്ന എന്റെ പ്രിയ മിത്രം നമസ്കാരം നമസ്കാരം എന്താ ജാൻസി ആളുടെ മനസ്സ് വെളുപ്പാ അതുകൊണ്ട് എന്റെ വിശ്വസ്തനായി എനിക്ക് ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് പറയാനുണ്ട് അതിനെന്താ ഞാൻ ഞാൻ മാറി തന്നേക്കാം ഫോണിലൂടെ പറഞ്ഞ മറുപടി കിട്ടിയില്ല എന്താ ചെയ്യ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു എഴുത്തുകാരനെ ആയിരുന്നില്ല ആരും എന്നെ പ്രണയിക്കാനും ഉണ്ടായിരുന്നില്ല ഇപ്പോഴോ പ്രണയിക്കാൻ ആളുകളും നന്നായി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം അതെ സമ്മത ദൈവത്തിന്റെ ഓരോ കളികളെ ഇവിടെ മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും പെണ്ണ് കിട്ടാനില്ല അപ്പോഴാ എനിക്ക് ആലോചിക്കാനൊന്നുമില്ല ഈ വിവാഹം നടക്കും നീ മറത്തൊന്നും പറയണ്ട എന്തുകൊണ്ട് ചോദിച്ചപ്പോ എന്താണിത് ഏട്ടൻ അങ്ങനെയൊക്കെ പറയും കൂടെ താമസിക്കേണ്ടത് ഇയാളാ ഐ ലവ് ഇതെന്താ മണിയർ അലങ്കരിച്ചിട്ടൊന്നും അലങ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ മതി ഇവിടെ ലൈറ്റ് ഓഫ് ആക്കട്ടെ എന്തിന് എനിക്ക് ആകെ ഇരുട്ടാ എനിക്ക് ഓ അന്ന് അങ്ങനെ ആയിക്കോട്ടെ